എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർ ടുവിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സൊലാന എന്ന SOL കോയിനെ കുറിച്ചാണ്. ഈ ഒരു കോയിൻ്റെ ഇപ്പോഴത്തെ റാങ്ക് എന്ന് പറയുന്നത് 5th place. അതോടൊപ്പം ഈ ഒരു കോയിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 14,429 രൂപ. ഓൾമോസ്റ്റ് നല്ല ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു. മാർക്കറ്റ് നല്ലൊരു ഡിപ്പിലോട്ട് പോയത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു കോയിൻ്റെ ഓൾ ടൈം ഹൈയും ലോയും നമുക്ക് നോക്കാം. ഈ ഒരു കോയിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 19,567, ഓൾ ടൈം ലോ എന്ന് പറയുന്നത് വെറും 82 രൂപയാണ്. സൊലാനോ എന്ന് പറയുന്ന ഈ ഒരു കോയിൻ്റെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ എത്തീരത്തിനെയാണ് ഓർമ്മ വരുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എത്തീരവും ഇതേപോലെ ആയിരുന്നു. ഏകദേശം 7,500 മുതൽ 15,000 റേഞ്ചിൽ നിന്നിട്ട് പതുക്കെ പതുക്കെ 50,000 എത്തുകയും അത് കഴിഞ്ഞിട്ട് മെല്ലെ അത് ഈ പറയുന്ന 100,000 രൂപ അങ്ങനെ ഓരോ അതിൻ്റെ ടാർഗറ്റും പൊട്ടിച്ച് പൊട്ടിച്ച് നല്ല ലെവലിലേക്ക് കയറിപ്പോയി. സൊലാനോ എന്ന കോയിന് ഇപ്പോഴും പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഇനി വളരെ വൈകി പോകുന്ന ഒരു ടൈമായിപ്പോകും. കാരണം ഈ ഒരു കോയിന് ഇപ്പോഴും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എന്ന കോയിനുമാണ്. ഞാൻ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്ന കോയിനും കൂടെയാണ്. സോ ഒരു കോയിനെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മേടിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ അങ്ങ് ഇടുക. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഓൺലി വീഡിയോ ആണ്. സോ നിങ്ങളുടെ ഓൺ റിസർച്ചൊക്കെ നടത്തിയിട്ട് നിങ്ങൾ മേടിക്കുക. എന്തുകൊണ്ട് സൊലാനോ മേടിക്കണം? ഒന്നാമത്തെ കാര്യം, സൊലാനോ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ചെയിൻ, ഒരു സെപ്പറേറ്റ് എക്കോസിസ്റ്റം ഉള്ളൊരു കോയിനാണ്. ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു കോയിനും കൂടെയാണ്. എന്ന് വെച്ചാൽ സൊലാനോയുടെ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 50,000 ആണ്. 1,000 to 50,000 സൊലാനോയുടെ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് വരുന്നത്, അതായത് TPS. അതോടൊപ്പം സൊലാനോ എന്ന് പറയുന്ന എക്കോ സിസ്റ്റത്തിൽ എത്രമാത്രം പ്രൊജക്ട്സ് വരുന്നോ അത്രമാത്രം ഈ ഒരു കോയിൻ്റെ വാല്യൂ നല്ല ലെവലിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദാ ഇന്നത്തെ മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഡൗൺ ആയത്. നല്ലൊരു ഡൗണിലോട്ട് സൊലാനോ ഇറങ്ങി. എന്നിട്ട് ഞാൻ 4-hour ചാർട്ടിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം എത്ര പെട്ടെന്നാണ് ബൗൺസ് ബാക്ക് ചെയ്തതെന്ന്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഏകദേശം 160 പോയിട്ട് ഈ ഒരു കോയിന് 190 ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. സോ അത്ര പെട്ടെന്ന് ഈവൻ ബിറ്റ്കോയിന് പോലും വലിയ ലെവലിലേക്ക് റിക്കവറി ആയിട്ടില്ല. സോ ആ ലെവലിലേക്കാണ് ഈ ഒരു കോയിന് റിക്കവറി ആയിട്ടുള്ളത്. ഈ ഒരു കോയിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $260. സോ നിങ്ങൾ ഇപ്പോൾ എൻട്രി എടുത്താൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന $260 ആകുമ്പം ഹ്യൂജ് പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എങ്ങനെ പോയാലും ഇവിടെ നിന്ന് 50% കൂടുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു കോയിനെക്കുറിച്ച് FTX എന്ന് പറയുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൻ്റെ ഓണർ എന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബിറ്റ്കോയിൻ ആവാൻ വരെ സാധ്യതയുള്ള കോയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്രമാത്രമൊന്നും നമ്മൾ പോകണ്ട. ഈവൻ എതീരമായാൽ പോലും നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും ഈ ഒരു കോയിനിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു കോയിൻ്റെ ട്വിറ്റർ പേജ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അവരുടെ ട്വിറ്റർ പേജ്, സൊലാനോ ബിൽഡ് ക്രിപ്റ്റോ ആപ്സ് ദാറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സൊലാനോ ഈസ് എ ഫാസ്റ്റ് സെക്യൂർ സെൻസർഷിപ്പ് റെസിസ്റ്റൻ്റ് ബ്ലോക്ക് ചെയിൻ ബിൽഡ് ഫോർ ഗ്ലോബൽ അഡോപ്ഷൻ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം സൊലാനോ എന്ന് പറയുന്ന ഈ ഒരു കോയിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ SOL 1,000,000 ഫോളോവേഴ്സ് ട്വിറ്ററിൽ അടിച്ചു. ഒരു വലിയൊരു കോയിനാണ്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് കോയിനായിട്ട് നിങ്ങൾ കരുതരുത്. ഒരു നല്ലൊരു എക്കോ സിസ്റ്റം ഉള്ളൊരു കോയിനാണ്. ഒരുപാട് എക്സ്ചേഞ്ചസിലുള്ള കോയിനാണ്. അതോടൊപ്പം സൊലാനോ ബ്ലോക്ക് ചെയിനിൽ വരുന്ന നിരവധി പ്രോജക്ട്സും നിരവധി വേറെ കോയിൻസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ സൊലാനോയുടെ വെബ്സൈറ്റ് ഇതാണ്, പവർഫുൾ ഫോർ ഡെവലപ്പേഴ്സ് ഫാസ്റ്റ് ഫോർ എവരി വൺ. അതാണ് അവരുടെ കോട്ട്. സോ ഈ ഒരു സൊലാനോ എക്കോ സിസ്റ്റത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ട്രാൻസാക്ഷൻ തന്നെ നിങ്ങളൊന്ന് നോക്കിയേ. ടോട്ടൽ ട്രാൻസാക്ഷൻ തന്നെ വലിയൊരു ലെവലിലാണ്. ട്രാൻസാക്ഷൻ സൊലാനോയിൽ നടക്കുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്ര നോട്ട്സ് ഉണ്ട് ഈ പറയുന്ന ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ 1,271 നോട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതോടൊപ്പം ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ സ്പീഡെന്ന് പറയുന്നത് 1,177. ആവറേജ് കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 0.3025. അതോടൊപ്പം സൊലാനോ എക്കോ സിസ്റ്റത്തിലുള്ള വേറെ പ്രൊജക്ട്സുകളാണ് ഈ താഴെ ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 400 പ്രൊജക്ട്സുകൾ ഈ ഒരു സൊലാനോ എക്കോ സിസ്റ്റത്തിലുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആയിക്കോട്ടെ, Web3 ബേസ്ഡ് പ്രോജക്ട്സുകളായിക്കോട്ടെ, NFTs ആയിക്കോട്ടെ, എന്താണെങ്കിലും. സോ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോജക്ട്സ് ആണ് സൊലാനോ എന്ന് പറയുന്നത്. സോ ഇതിനെ ഈ ഒരു വിലക്കുറവിൽ അല്ലെങ്കിൽ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇനി കിട്ടത്തില്ല. സോ 2020 ഞാൻ എങ്ങനെയാണോ എത്തീരെ നോക്കിക്കണ്ടത് അന്നും ഞാൻ എൻട്രി എടുത്തിട്ടില്ല. അന്നൊരു 7,500 രൂപ 10,000 രൂപയ്ക്ക് എൻ്റെ അടുത്ത്
എത്ര പേരെന്നറിയാമോ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഒരു എത്തീരിയെങ്കിലും ഹോൾഡ് ചെയ്യാൻ. ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്നൊന്നും ഗൂഗിളിൽ പോകുന്നു, റേറ്റ് നോക്കുന്നു, ചെക്ക് ചെയ്യുന്നു, ആ പിന്നെ വാങ്ങിക്കാം പിന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ എത്തീരിയം വാങ്ങിക്കാത്തതിൽ നല്ലപോലെ വിഷമിക്കുന്നുണ്ട്. സോ ആ ഒരു ചാൻസ് എനിക്ക് സൊലാനോയിൽ എടുക്കാൻ വയ്യ. സോ സൊലാനോ എന്ന് പറയുന്ന കോയിന് ഞാൻ ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ഞാനിപ്പം ഒരു സൊലാനോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്നല്ല, എനിക്ക് കിട്ടുന്ന ഫണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇനി സൊലാനോ ഹോൾഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. കാരണം ഇത്രയും നല്ലൊരു കോയിൻ, ഇത്രയും നല്ല ബൗൺസ് ബാക്ക് ചെയ്യുന്ന കോയിൻ, ഇത്രയും നന്നായിട്ട് കയറുന്ന ഒരു കോയിന് ഇല്ല. ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയറിയ ഒരു നല്ലൊരു പ്രൊജക്ട് ഡ്രിവൺ കോയിനും സൊലാന തന്നെയാണ്. കാരണം എത്രമാത്രം ഡൗണിൽ നിന്നാണ് ഈ ഒരു കോയിന് കയറിയതെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. സൊലാനോയുടെ 1 മന്ത് ചാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് കഴിഞ്ഞ 3 മാസം കൊണ്ടുള്ള സൊലാനോയുടെ ഗ്രോത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഡിസംബറിൽ ചെറിയൊരു ഇറക്കം വന്നു, അത് ഇന്ന് തിരിച്ച് കയറിക്കൊള്ളും, നോ പ്രോബ്ലം. നവംബറിൽ ചെറുതായിട്ടേ കയറിയിട്ടുള്ളൂ. സെപ്റ്റംബറിൽ ഒക്ടോബറിലൊക്കെ കയറിയ കയറ്റവും നോക്കി, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ $25 നിന്ന് $250, ദാറ്റ് മീൻസ് 10x. 10x അല്ല, അതിൽ കൂടുതലാണ് അങ്ങ് കയറിയത്. ഈ ഏറ്റവും ലോ ലെവലിൽ നിന്ന് ഇത്രമാത്രം കയറി. ഇപ്പം നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നോക്കുവാണെന്നുണ്ടെങ്കിൽ കോയിൻ ഇപ്പോഴും നല്ല ബുള്ളിഷ് തന്നെയാണ്. ഈ ഒരു കോയിൻ ഒന്നും എത്തിയിട്ടുമില്ല, $800 അടിക്കുമെന്നാണ് പല മെയിൻ അനാലിസ്റ്റുകളും പറയുന്നത്. $800 കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു കോയിന് $2000 മിനിമം കയറുമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതിന് ടൈം എടുക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നും ഇത് $2000 എത്തത്തില്ല. അത്രമാത്രം പ്രൊജക്ട്സുകൾ ഈ ഒരു കോയിനിലേക്ക് വരേണ്ടതുണ്ട്, അത്രമാത്രം. അതായത് ഇപ്പോഴത്തെ എത്തീരിയം ലെവലിലേക്ക് സൊലാനോ റീച്ച് ചെയ്യേണ്ടി വരും. എത്തീരിയത്തിനുള്ള ഏറ്റവും വലിയ പോരായ്മ 1 ഗ്യാസ് ഫീയും 2 ഈ പറയുന്ന അവരുടെ ട്രാൻസാക്ഷൻ സ്പീഡും തന്നെയാണ്. അത് മറികടക്കാനാണ് എത്തീരിയം 2.0 വരുന്നത്. 2.0 എന്തായാലും 1-2 വർഷമാകും വരുമ്പോഴത്തേക്കും. സോ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാഴ്ചവെക്കാൻ പോകുന്നത് സൊലാനോ തന്നെയാണ്. എൻ്റെ ഒരു അനാലിസിസ് പ്രകാരമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സൊലാനോ എങ്കിലും ഹോൾഡ് ചെയ്യുക. സൊലാന ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനും ഒരു സൊലാന ഹോൾഡറാണ്. സൊലാനോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ റാങ്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 5-ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കിയാലും ടോപ്പ് 5 നിൽക്കുന്ന കോയിനാണ്. ഏറ്റവും താഴെ കിടന്നതാണ് ഒരു 3 മാസം മുമ്പേ. അത്യാവശ്യം നല്ല താഴെ കിടന്നിട്ട് ടോപ്പ് 5 വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോയിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കണം. സോ സർക്കുലേറ്റിംഗ് സപ്ലൈ ഒക്കെ വളരെ കുറവുള്ളൊരു കോയിനാണ്. ഫ്യൂച്ചറിൽ നല്ല പോലെ കയറാൻ ചാൻസ് ഉണ്ട്. സൊലാനോ ഇപ്പോൾ ദാ ടോപ്പ് 5 നിൽക്കുകയാണ്. സൊലാനോക്ക് ഇനി പൊട്ടിക്കാനുള്ളതെന്ന് പറയുന്നത് ടെതർ USD അല്ലെങ്കിൽ ബൈനാൻസിൻ്റെ BNB കോയിനാണ്. BNB കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 41,000 രൂപയാണ് ഇപ്പം. സൊലാനോ വെറും 20,000 പോലും എത്തിയിട്ടില്ല. എന്നിട്ടും സൊലാനോ ഏകദേശം ടോപ്പ് 5 എത്തിയിട്ടുണ്ടെങ്കിൽ സൊലാനോ ഏകദേശം 40,000-50,000 രൂപ ലെവലൊക്കെ എത്തുന്ന ടൈമിൽ എങ്ങനെ പോയാലും BNB ഒക്കെ ഓവർടേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ സൊലാന ഏതൊക്കെ എക്സ്ചേഞ്ചിലുണ്ടെന്ന് ചോദിച്ചാൽ വസീറെക്സിലുണ്ട്, കോയിൻ DCXലുണ്ട്, അത്യാവശ്യമുള്ള എല്ലാ മെയിൻ എക്സ്ചേഞ്ചുകളിലും SOL എന്ന് പറയുന്ന കോയിനുണ്ട്. ഇതാണ് സൊലാനോയുടെ എക്കോസിസ്റ്റം. സൊലാനോയുടെ എക്കോസിസ്റ്റത്തിൽ FTX ആൻഡ് അൽമേഡ റിസർച്ച് ചൂസ് സൊലാനോ ഫോർ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൊലാനോയുടെ എക്കോസിസ്റ്റത്തിൽ ഉള്ള പ്രൊജക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങളിപ്പോൾ ഒന്ന് നോക്കി, ഏകദേശം 500 പ്രൊജക്ടോളം സൊലാനോയുടെ എക്കോസിസ്റ്റത്തിൽ ഇപ്പം തന്നെ ഉണ്ട്. ആപ്ലിക്കേഷൻ തന്നെ 93 ഉണ്ട്, ക്യാൻഡി മെഷീൻ 1 ഉണ്ട്, കമ്മ്യൂണിറ്റി ബേസ്ഡ് 4 ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ 12 ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് 116 ഉണ്ട്, ഡെക്സ് 41 ഉണ്ട്, എക്സ്ചേഞ്ച് 33 ഉണ്ട്. സോ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴേ ഇത്രമാത്രം സൊലാനോയുടെ എക്കോസിസ്റ്റത്തിലുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്തുമാത്രം ഈ കോയിന് ബൂമാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. 500 പ്രൊജക്ട്സാണ് ഈ ഒരു ടൈമിൽ SOL എന്ന് പറയുന്ന ഈ ഒരു എക്കോസിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു കോയിന് 2021 നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നത് വളരെ ലക്കിയാണ്. എന്നുവെച്ചാൽ ഓൾറെഡി ഇത് നല്ല ലോയിലായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈയിലോട്ട് കയറി. ഇന്ന് ഇത് ആ ഒരു ലോയിലോട്ടൊന്നും ഇറങ്ങാൻ പോകുന്ന കാര്യം വളരെ കുറവാണ്. ഇനി ഈവൻ ബിയർ മാർക്കറ്റ് വന്നാൽ കൂടിയും അത്യാവശ്യം ഇത് 100 താഴെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. എന്തായാലും 150 മുകളിലേ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഇത്രമാത്രം ഇടിഞ്ഞിട്ട് പോലും 160 ആ ഒരു ലെവലിലോട്ടാണ് നിൽക്കുന്നത്. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബൈ ടൈമാണ് സൊലാനോ എന്ന് പറയുന്ന ഈ കോയിന്. കുറച്ച് ലോങ്ങിലേക്ക് വാങ്ങി സൂക്ഷിക്കുക, നല്ലൊരു കോയിനാണ്. ഇത് ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. സോ ഇതേപോലുള്ള കോയിൻസിൻ്റെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാ, ടെലിഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ. സലാം.